നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്ദേ ഭാരതിനെ നമ്മുടെ രാജ്യം അവതരിപ്പിച്ചപ്പോൾ വലിയ സ്വീകാര്യതയോടുകൂടി തന്നെയാണ് അതിനെ വരവേറ്റത്. വന്ദേ ഭാരത് പിന്നീട് ലോക ശ്രദ്ധ തന്നെ നേടിയിരുന്നു. ഇപ്പോൾ കൂടുതൽ കൂടുതൽ വന്ദേ ഭാരതുകൾ ഓരോ സംസ്ഥാനത്തേക്കും നൽകാനുള്ള തിരക്കിലാണ് റെയിൽവേ. ഇതിനിടയിൽ ഇപ്പോൾ മറ്റൊരു റെയിൽവേയുടെ പുതിയ സർപ്രൈസാണ് എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. വൈദ്യുതിയും വേണ്ട, ഡീസലും വേണ്ട, ഇന്ത്യയിലെ റെയിൽവേ ട്രാക്കുകളിലൂടെ കുതിച്ചു പായാൻ ഒരു ട്രെയിൻ തയ്യാറായി കഴിഞ്ഞു. ഡീസലും വൈദ്യുതിയും ഇല്ലെങ്കിൽ പഴയതുപോലെ ആവിയോ കൽക്കരിയോ ആണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് ഉത്തരം. രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ ട്രാക്കിലിറങ്ങാൻ പോവുകയാണ്. അടുത്ത മാസം, അതായത് 2024 ഡിസംബറിലാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ പരീക്ഷണയോട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദമായി ട്രാക്കിലിറങ്ങാൻ പോകുന്ന ട്രെയിനിന്റെ റൂട്ടും സ്പീഡും മറ്റു പ്രത്യേകതകളും അറിയാം. ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കാനായി വെള്ളമാണ് ട്രെയിനിൽ പ്രധാനമായി ഉപയോഗിക്കുക. ഇതിനായി ട്രെയിനിന്റെ എഞ്ചിന് മുകളിൽ 40,000 ലിറ്റർ വരെ ശേഷിയുള്ള വെള്ളത്തിന്റെ ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട്. ടാങ്കിനോട് ചേർന്ന ഉപകരണത്തിലൂടെ ശേഖരിക്കുന്ന ഓക്സിജനുമായി ഹൈഡ്രജൻ സംയോജിപ്പിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. ഈ ഊർജം ഉപയോഗിച്ചാണ് ട്രെയിൻ പ്രവർത്തിക്കുക. പ്രകൃതി സൗഹൃദമായ രീതിയിലാണ് ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തിക്കുക. മറ്റു ട്രെയിനുകളെ അപേക്ഷിച്ച് 60% കുറവ് ശബ്ദം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ. കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ശേഖരിക്കാൻ ലിഥിയം ബാറ്ററിയും ട്രെയിനിലുണ്ടാകും. രാജ്യത്തുടനീളം സർവീസിനായി 35 ഹൈഡ്രജൻ ട്രെയിനുകൾ നിരത്തിലിറക്കാനാണ് ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിടുന്നത്. ഹൈഡ്രജൻ ട്രെയിൻ ഇന്ധന സെല്ലുകളിലൂടെ ഹൈഡ്രജനും ഓക്സിജനും കൺവേർട്ട് ചെയ്ത വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആവിയും വെള്ളവും മാത്രം ഉപോൽപ്പന്നങ്ങളായി പുറന്തള്ളുന്നു. ഹൈഡ്രജൻ ട്രെയിൻ റൂട്ട് ഇങ്ങനെയാണ്. ഡിസംബറിലാണ് ഹൈഡ്രജൻ ട്രെയിനിന്റെ ട്രയൽ റൺ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഹരിയാനയിലെ ജിത് സോനാപത്ത് റൂട്ടിലാകും പരീക്ഷണയോട്ടം. 90 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൂട്ടിലാണ് സർവീസ്. ഇതിനു പുറമെ ഹെറിറ്റേജ് മൗണ്ടെയിൻ റൂട്ടുകളായ ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ, കൽക്ക ഷിംല റെയിൽവേ തുടങ്ങിയ റൂട്ടുകളും ഹൈഡ്രജൻ ട്രെയിനായി പരിഗണിക്കുന്നുണ്ട്. ഹൈഡ്രജൻ ട്രെയിൻ വേഗത, യാത്രക്കാർക്ക് സുസ്ഥിരവും സുഖപ്രദവുമായ അതിവേഗ യാത്രയാണ് ഹൈഡ്രജൻ ട്രെയിൻ വാഗ്ദാനം ചെയ്യുന്നത്. മണിക്കൂറിൽ പരമാവധി 140 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒറ്റ ചാർജിൽ 1,000 കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. ഭാവിയിൽ ഇത് ദീർഘദൂര റൂട്ടുകൾക്ക് ഉപകാരപ്പെടും. 80 കോടിയാണ് ഓരോ ഹൈഡ്രജൻ ട്രെയിനിനും ഏകദേശം ചിലവ് വരുന്നത്. പെരമ്പൂർ ഇന്റഗ്രൽ ഫാക്ടറിയിലാണ് ട്രെയിൻ നിർമ്മിച്ചത്. 35 എണ്ണം കൂടി നിർമ്മിക്കാൻ റെയിൽവേക്ക് പദ്ധതിയുണ്ട്. ഓരോ മണിക്കൂറിലും ഇന്ധനം ഉൽപ്പാദിപ്പിക്കാൻ ഏകദേശം 40,000 ലിറ്റർ വെള്ളം വേണ്ടിവരും. പ്രവർത്തനങ്ങൾ സുഗമമാക്കാൻ ജലസംഭരണ സൗകര്യങ്ങൾ സജ്ജമാക്കുമെന്നും റെയിൽവേ വ്യക്തമാക്കി. നിലവിൽ ഫ്രാൻസ്, ജർമ്മനി, UK, ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ ഹൈഡ്രജൻ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ട്.